ഹായ് കൂട്ടുകാരി, ഡിജിത്തട്ടിലേക്ക് സ്വാഗതം. ഇന്ന് റെസിപ്പി വീഡിയോസോ വ്ളോഗോ ഒന്നുമല്ല കേട്ടോ. ഇന്ന് അടുക്കളയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾക്ക് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ആ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്യസമയത്തിന് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുത്തിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആശങ്ക കൂടുതലുള്ള ഒരു മനസ്സും കൂടിയായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്തൊക്കെയാണ് ആവുന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ കേടാണെങ്കിലും നല്ലതാണെങ്കിലും നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. പുറമെ കാണാനൊക്കെ നല്ല രീതിയിൽ നല്ല കാർഡ്ബോർഡ് പെട്ടിയിലാക്കിയിട്ട് നല്ല കവറിങ്ങോട് കൂടിയൊക്കെ തന്നെയാണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് തലശ്ശേരിയുള്ള ഒരു ഷോപ്പിൽ നിന്ന് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പോസ്റ്റൽ വഴിയാണ് അവർ വിട്ടിട്ടുണ്ടായിരുന്നത്. 10 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്രൊഡക്റ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് ആ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നതിൻ്റെ ഇടയിലാണ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ആ നമ്പറിലേക്ക് അവർക്ക് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, ഏത് സാധനങ്ങൾക്ക് കേടുപാട് പറ്റിയാലും അവരത് റിട്ടേൺ എടുക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താണ്, ആ സമയത്ത് അവർക്ക് ഫോട്ടോ അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഫോട്ടോ ഇട്ട് കൊടുത്താൽ മതിയെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മഷാല്ല ഇത്രയും പ്രൊഡക്റ്റാണ് ഞാൻ അവർക്ക് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എനിക്ക് മുഴുവനായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഈ ഒരു പ്രൊഡക്റ്റാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. കൂടുതലായിട്ട് എനിക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അറിയില്ല, പക്ഷേ ഞാൻ ഈ എടുത്ത് വീഡിയോ എടുത്ത സമയത്തിന് ഈ പ്രൊഡക്റ്റ് ചെറുതായിട്ടൊന്ന് യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ച് തന്നതിന് ശേഷം ഈ പ്രൊഡക്റ്റ് ചെറുതായിട്ടൊന്ന് യൂസ് ആക്കുന്നുണ്ട്, അതിൻ്റെ റിവ്യൂ കൂടിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇതിൽ 2 സ്റ്റിക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചെറുതായിട്ട് ഇത് ചെറുതാക്കി എടുക്കുന്ന രീതിയിലും എടുക്കുക, അതുപോലെ തന്നെ അതിൻ്റെ തണ്ട് മാറ്റിയിട്ട് വലിയൊരു തണ്ടും കൂടിയും വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് മുഴുവനായിട്ട് ഊരിയെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ക്ലോത്ത് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്, ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് വീഡിയോയിൽ എടുക്കാൻ ഞാൻ മറന്നതാണ്. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫാനിൻ്റെ ലീഫ് തുടക്കാനും അതുപോലെ തന്നെ എന്താണ് നമുക്ക് പിന്നെ ജനൽ പാളി അവിടെയൊക്കെ തുടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം. ഈ പ്രൊഡക്റ്റ് ഞാൻ നോക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് കണ്ടത്. ആ സമയം തന്നെ അവർക്ക് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരത് റിട്ടേൺ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ അടുത്തത് ഞാനൊരു ചൂലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോറി, ആദ്യത്തിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന് 189 രൂപയാണ് ഇട്ടുണ്ടായിരുന്നത്. ഇതൊരു ചൂലാണ് കേട്ടോ. ഈ ഒരു ചൂലേണ്ട് നല്ല ഉപയോഗം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ചെറുതായിട്ട് തോന്നിയെങ്കിലും ഇത് എത്ര വേണമെങ്കിലും ഹൈറ്റിൽ നമുക്ക് നീട്ടിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല ഒരു എന്താണ് ഈ ഒരു നല്ലൊരു പിന്നെ എന്താണ് ഫ്ലെക്സിബിളായിട്ടുള്ള നല്ലൊരു ചൂലാണ്. ഇപ്പോൾ ഞാൻ മേശയുടെ അടിയിലൊക്കെ അങ്ങനെ കണ്ടോ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റ് കൂടിയായിട്ടോ. ഇത് ഈ ഒരു നീല ഭാഗത്ത് ഇതൊന്ന് ലൂസാക്കി കൊടുക്കാനും ചുരുക്കിയെടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഊരിയെടുക്കാം. ഒരു കൈ കൊണ്ട് തന്നെ വീഡിയോ എടുക്കണം, ഒരു മറ്റൊരു കൈ കൊണ്ട് ഇത് കാണിച്ചു തരുന്നതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുക്കുന്നത് കേട്ടോ. ഈ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് 157 രൂപയാണ് കേട്ടോ. അതിനുള്ള ക്വാണ്ടിറ്റി ഇതുണ്ടെന്ന് എനിക്ക് തോന്നി. ഇനി ഇതാ ഇപ്പോൾ ഇതും ഇതുപോലൊരു മാറാലത്തട്ടിയാണ് കേട്ടോ. അതും പിന്നെ കാണാനേ ഒരു ചെറുതായിരുന്നു. ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ നൂലൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു നോക്കുമ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ പിന്നെ നല്ല പിന്നെ നമ്മളെ കയ്യിലൊന്നും പോരാത്ത നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ട് ഈ ഒരു ഇത് കേട്ടോ. അതുപോലെ ഇത് ഒരു സ്റ്റീലാണ്, നല്ല എന്താ പറയുക, നല്ലൊരു എന്താണ് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന നല്ലൊരു രീതിയിലുള്ള സ്റ്റീൽ. അതുപോലെ തന്നെ നല്ല വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഒന്ന് തിരിച്ചൊക്കെ നോക്കിയപ്പോഴാണ് ഇത് എത്ര വേണമെങ്കിലും മഷാല്ല ഹൈറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ പിന്നെ മുകൾ ഭാഗത്തൊക്കെ വേണമെങ്കിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യട്ടോ. നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നതോട് കൂടി തന്നെ ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ ഇത് എങ്ങനെ വേണമെങ്കിലും വളച്ചുകൊടുക്കട്ടോ. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതും എങ്ങനെ രീതിയിൽ വേണമെങ്കിലും വളച്ചുകൊടുത്തിട്ട് നമ്മളെ ഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിൽ കഴിയുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇത് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഇത് ചെറിയൊരു ചൂളിൻ്റെ രീതിയിൽ ഇത് നമുക്ക് ചുരുക്കി വെക്കാവുന്നതാണ് കേട്ടോ. ഇതിന് 168 രൂപയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു കടലാസ് പെട്ടിയാണ് ഉണ്ടായിരുന്നത്, അത് ഞാനൊന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ്. ഞാൻ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാതും കൂടി സെറ്റാക്കിയിട്ട് ഒരൊറ്റ ബോക്സിലാക്കിയിട്ടാണ് തൊണ്ണ അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇത് ഓപ്പൺ ആക്കിയപ്പോൾ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിൽ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ ആദ്യം തന്നെ നമ്മൾ സിങ്കിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ആ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു എന്താണ് നല്ലൊരു ഇരുമ്പിൻ്റെ ഒക്കെ കോട്ടിങ്ങാ തോന്നുന്നു കേട്ടോ, അങ്ങനത്തെ ഒരു ബ്രഷ്. പിന്നെ പ്ലാസ്റ്റിക്കല്ല വരുന്നത്, അങ്ങനത്തെ ഒരു ബ്രഷാണ് കേട്ടോ അത്. അത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്മാഷർ ഉണ്ടല്ലോ, നമ്മളെ കിഴങ്ങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ സ്മാഷറും ഉണ്ട് കേട്ടോ. അതിന് നല്ല ക്വാളിറ്റി തോന്നി എനിക്ക്, നല്ല പിന്നെ കനമൊക്കെ ഉണ്ട്, പെട്ടെന്ന് വളയണോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ഒരു ബലത്തിലുള്ളൊരു സംഭവമാണ് കേട്ടോ അത്. ആകെ അതിന് വരുന്നത് 68 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ കുറേ ആയിട്ട് വാങ്ങണം എന്നൊക്കെ കരുതിയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ വളരെ വില കുറഞ്ഞ രീതിയിൽ തന്നെ എനിക്ക് കിട്ടിയെന്ന് തോന്നി. എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ വിലയുടെ വില ഒക്കെ നിങ്ങൾക്ക് കൂടുതലാണോ കുറവാണെന്നൊക്കെ പറയണം കേട്ടോ നിങ്ങൾ. ഇനി ഇത് ദാ ഈ ഒരു സാധനം കുറേ കാലമായി ഞാൻ പല വീഡിയോസിലും കാര്യത്തിലൊക്കെ കാണണം. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് വാങ്ങണമെന്ന് തോന്നിയൊരു സാധനമായിരുന്നു കേട്ടോ. പലപ്പോഴും ഞാൻ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം എന്നൊക്കെ വിചാരിക്കും. ഷോപ്പിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തുമ്പോഴേക്കാരം പിന്നെ ഒരു വീഡിയോ എന്തെങ്കിലും കാണുമ്പോഴേക്കാരം ഓർമ്മ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ അവർക്ക് ഓർഡർ ചെയ്ത് കൊടുത്തൊരു സാധനമാണ് കേട്ടോ. ഇത് കണ്ടോ വലുതും ചെറുതൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ നമുക്ക് ഒരേ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും കിട്ടും, ഏത് രീതിയിലാണെങ്കിലും അവർ സെറ്റ് ചെയ്ത് തരണം കേട്ടോ. ഇപ്പോൾ ഒരു എന്താണ് കവറിന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ചുരുട്ടി വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് ഓപ്പണായി, പിന്നെ അതിലെന്തെങ്കിലും പ്രാണികളൊക്കെ കിടക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുന്ന സമയത്ത് കണ്ടോ ഇതിൽ നിന്ന് ആ സാധനം ഊരിപ്പോവേ ഒന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു സാധനം തന്നെ ഇട്ട് കാണിച്ചു എന്നുള്ളൂ. മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കുകയാണെങ്കിൽ അടിപൊളിയാണ് മഷാല. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ ഞാൻ ഓപ്പണാക്കിയതിന് ശേഷമാണ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി കണ്ടോ, ഞാൻ നന്നായിട്ട് വലിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഊരിപ്പോരിനെ ഒന്നുമില്ല, അടിപൊളിയായിട്ടുണ്ടോ. അതിന് 68 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മളിത് വരുന്നത് പിന്നെ നമ്മൾ ചപ്പാത്തി കുഴക്കാൻ അതുപോലെ തന്നെ നമ്മൾ പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിലൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാനൊക്കെ വേണ്ടിയിട്ട് കുറേ ആയിട്ട് ഞാൻ ഈ ഒരു സാധനം വാങ്ങണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നത്. ഇതിന് നമുക്ക് 159 രൂപയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇതും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ ഇതാ ഗ്യാസ് ഉപയോഗിക്കുന്ന സമയത്ത് മിക്കവാറും ചില സമയത്തൊക്കെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഗ്യാസ് കത്തുമല്ലോ, അപ്പോൾ അതിൽ നിന്നൊരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇതിന് 159 രൂപയാണ്. 159 രൂപയാണെങ്കിലും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ എനിക്ക് തോന്നി, നല്ല കനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഞാൻ വാങ്ങണമെന്ന് കരുതിയൊരു സാധനം തന്നെയായിരുന്നു എണ്ണൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ കേട്ടോ. പലപ്പോഴും ഞാൻ ബോട്ടിലൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാവുമോ, ഇത് എത്ര ക്വാളിറ്റി ഉണ്ട്, അങ്ങനെ ഇത് എന്താണ് വലുപ്പം എന്നൊക്കെ ശങ്കയിലുണ്ടാവലുണ്ട്. ഇതിന് 89 രൂപയാണ്. നല്ല രീതിയിൽ ഉപകാരമുള്ള 1 ലിറ്ററോളം എണ്ണ കൊള്ളുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. അതിമേ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബോക്സാണ് ഉള്ളത്. അതിൽ ആദ്യം തന്നെ അതിന് സ്റ്റിക്കർ ഐറ്റംസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ കാര്യം ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ നോട്ടീസൊക്കെ ഇട്ടിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അതിന് സ്റ്റിക്കറായിട്ട് അവർ പറയുന്ന സ്റ്റിക്കർ, നമ്മൾ ചുമരിൽ ഒട്ടിച്ചു കൊടുക്കുന്ന സ്റ്റിക്കറാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് നിർദ്ദേശം കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ നമ്മൾ ചുമരിൽ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ കുളത്തി വെക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിച്ചു തരാമെന്നുള്ളൂ. അതിനുശേഷം സോപ്പ് ഒക്കെ നമുക്ക് അതിൽ വെക്കുക. അപ്പോൾ അതിനുശേഷം നമ്മളിതാ ഉപയോഗിച്ചിട്ട് പിന്നെ ടവലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തൂക്കിയിടുക. അതുപോലെ അതിൻ്റെ അടിയിൽ വെള്ളം എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ആ തുണിയിൽ നിന്നൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അത് എടുത്ത് ക്ലീൻ ചെയ്യാനും ഇത് പറ്റും കേട്ടോ. ഇതിന് വരുന്നത് 133 രൂപയാണ് കേട്ടോ. ഇനി നമ്മളിതാ ഇപ്പോൾ എല്ലാ വീഡിയോസിലും ഒരു വിധം കാണുന്നതാണല്ലേ, നമ്മൾ പിന്നെ പാത്രം കഴുകണ പിന്നെ ലിക്വിഡൊക്കെ ഒഴിച്ച് വെക്കുക, അതുപോലെ തന്നെ നമ്മൾ പിന്നെ എന്താ പറയുക പിന്നെ ആവശ്യത്തിന് മാത്രം ലിക്വിഡ് ഉപയോഗിക്കുക. ഇതൊക്കെ നല്ല പ്രൊഡക്റ്റാണ്, കാരണം നമ്മൾ ഒരേ ക്ലോത്തിലും ക്ലോത്ത് ആ ഒരു ലിക്വിഡിൽ നിന്ന് ഇട്ട് വെച്ച് പിന്നെ അത് ഉപയോഗിക്കുമ്പോഴൊക്കെ കുറേ ലിക്വിഡൊക്കെ ആവശ്യമില്ലാതൊക്കെ പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. മഷാല്ല ഇവരെ പിന്നെ റിവ്യൂ ഇവരെ കാര്യങ്ങൾ പിന്നെ പ്രൊഡക്റ്റൊക്കെ എനിക്ക് ഇട്ട് തന്ന സമയത്ത് ഇതും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതിൻ്റെ വില 99 രൂപയാണ് കേട്ടോ. 99 രൂപക്കൊക്കെ നല്ല രീതിയിൽ നല്ല വർത്തുള്ള ഒരു സംഭവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഇതിലേത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയണത്. കണ്ടോ ഈ ഒരു ബോക്സിലാണ് വെള്ളവും ലിക്വിഡും കൂടി ഒഴിക്കേണ്ടത്. അതിന് ശേഷം ഇത് ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്ക്രബ്ബറിലേക്ക് ആവശ്യത്തിന് ഇങ്ങനെ അങ്ങനെ ഒറ്റിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് അടുത്ത ബോക്സിൽ എന്താണെന്ന് നോക്കാം.
പലപ്പോഴും പല ബോക്സോടും ഞാൻ തുറന്നു നോക്കുമ്പോൾ മാഷുള്ള ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് സാധനമാണ്. അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കാരണം തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടിപൊളി സാധനങ്ങളാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. മാഷുള്ള ആദ്യമായിട്ടാണ് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു എത്ര കണ്ട് നന്നാവുക എന്ന്. എനിക്ക് പല പ്രൊഡക്റ്റും പല റിവ്യൂ ഒക്കെ കാണാറുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഈ ബോക്സ് പൊട്ടിച്ചപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ബോക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഇത് എന്ത് ബോക്സാണെന്നൊക്കെ ഒരു ശങ്കയിൽ ഞാൻ നിൽക്കിയിരുന്നു കേട്ടോ. എന്തായാലും ഞാനിത് ഓപ്പണാക്കി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എഗ് ബോക്സാണ്. നമ്മളെ പിന്നെ എന്താ പറയുക, കോഴിമുട്ടൊക്കെ ഒരു ഞങ്ങളിവിടെ കോഴിമുട്ട ഒന്നായിട്ട് ട്രേ ആണ് എടുക്കാറുള്ളത്. അങ്ങനെ എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഇത് നല്ല ഉപകാരം എന്ന് പറഞ്ഞാൽ നല്ല ഉപകാരം കേട്ടോ. ഈ ട്രേയൊക്കെ കഴിഞ്ഞ് അടുത്തൊരു ട്രേ കിട്ടുമ്പോൾ ആദ്യത്തെ ട്രേ ആളുകൾക്ക് കൊടുക്കാറ് ഞങ്ങൾ. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊരു പിന്നെ സ്ഥലം മുടക്കണ മാതിരിയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇതാവുമ്പോൾ ഒരു സൈഡിലും ആളുകളെ പിന്നെ കടയ്ക്കാണെങ്കിൽ ഇത് നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോവൊക്കെ ചെയ്യട്ടോ. മാഷാല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈയൊക്കെ ഒരു പ്രൊഡക്റ്റൊക്കെ വാങ്ങണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങണം. വലിയ റേറ്റൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. റേറ്റ് ഞാൻ പറയാട്ടോ. ഇതിന് നമുക്ക് വരുന്നത് 199 രൂപയാണ് കേട്ടോ. എന്നാലും നല്ല പ്ലാസ്റ്റിക്ക് നല്ല കട്ടിയൊക്കെ ഉള്ള നല്ല പ്ലാസ്റ്റിക്കുമാണ്. അതിൻ്റെ പിന്നെ ഭാഗം അങ്ങനെ സൈഡൊക്കെ നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ അടഞ്ഞിട്ടൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഞാൻ അതിൻ്റെ കമ്പി ഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഒന്നും പോരണമൊന്നുമില്ല കേട്ടോ. നല്ല ഷാർപ്പായിട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് 25 രൂപയാണ് കേട്ടോ ഒരു പീസിന് വരുന്നത്. അപ്പോൾ മാഷാല്ല നിങ്ങൾക്ക് മാഷാല്ല എല്ലാം നല്ല പ്രൊഡക്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അവർ തരുന്ന റിവ്യൂ ആയിരുന്നു കേട്ടോ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് ഇതിലേത് പ്രൊഡക്റ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.